ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ അടിപൊളി ഫ്ലേവറിലുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറയില്ലേ, ആ ഒരു ടേസ്റ്റാണ്. കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടൊക്കെ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ വ്യൂവേഴ്സിനേക്ക് സബ്സ്ക്രൈബ് ആക്കുക, വീഡിയോ നോക്കാം. ഈ ഒരു കിണ്ണത്തപ്പത്തിന് മെയിനായിട്ട് ഫ്ലേവർ എടുക്കുന്ന ഐറ്റം പഴമാണ്. ഇതിപ്പോൾ ഞാൻ ഒരു പഴം കൊണ്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്, ഒരു ഏത്തപ്പഴത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഇനി ഇത് ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക. ഒന്നെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് നോർമലി സ്റ്റീം ചെയ്യില്ലേ, അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്താലും മതി. പിന്നെ ഈ ഒരു പഴവും ഫ്രൂട്ട്സൊക്കെ നമ്മൾ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുന്നതിനേക്കാളും ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം വെള്ളത്തിൽ പുഴുങ്ങിയെടുത്താൽ വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിൽ തന്നെ പൊയ്ക്കോളും. ഇതിപ്പം ഒരു 10 മിനിറ്റ് കൊണ്ട് പഴം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കുക. ഇതുണ്ടാക്കാൻ പച്ചപ്പഴം എടുക്കരുത് കേട്ടോ, നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം. പിന്നെ ഈ പഴം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കില്ലേ, അപ്പോൾ ഇതാ ഇതുപോലെ നല്ലപോലെ വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വരണം. ഇനിയിത് ഇതുപോലെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എടുക്കുമ്പോഴേ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നതായതുകൊണ്ട് പിന്നെ അങ്ങ് റെഡിയാക്കി എടുത്തതാണ്. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ചൂട് ആറിയിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാനൊരു 1/2 കപ്പ് പിന്നെ 1/2 കപ്പ് ടോട്ടല് 1/2 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. ഇതൊരു നോർമൽ മധുരമാണ് കേട്ടോ, വല്ലാണ്ട് കൂടുതലും അല്ല, എന്നാലും വല്ലാണ്ട് കുറവുമല്ല, ആ ഒരു രീതിക്കാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ചെറിയ ജീരകമല്ലേ, അതിട്ട് കൊടുക്കുക. പിന്നെ 3-4 ഏലക്ക, ഏലക്ക ഇങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പൊടിച്ചതായിട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇതിപ്പോൾ ദാ 1/2 മുറി തേങ്ങയിൽ 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം 2 കപ്പ് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ, ഒരു കുറച്ച് ഭാഗം മാത്രം അതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ദാ ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. പിന്നെ നമ്മൾ ബാലൻസ് വെച്ച് ബാക്കി തേങ്ങാപ്പാലില്ലേ, അത് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയിത് ക്ലോസ് ആക്കിയിട്ട് നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കുക. ഈ ഒരു പാത്രത്തിന് മുകളിലായിട്ട് ഒരു അരിപ്പ് ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മിക്സ് ഒഴിച്ചെടുക്കുക. ഈ ഒരു മിക്സിൽ അടിയാത്ത കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഏലക്കയുടെ തൊലി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ ചെറിയ ചെറിയ പീസസ് ഉണ്ടാവാം, പിന്നെ പഴത്തിൻ്റെ ചെറിയ ചെറിയ പീസസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതെല്ലാം ഒന്ന് അരച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ആദ്യം 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ കുറുക്കിയെടുക്കാൻ. അപ്പം ദാ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുക. കോൺഫ്ലോർ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ, ഒരു 3-4 മിനിറ്റ് ഒക്കെ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. ഇങ്ങനെ കൈയെടുക്കാണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇതിപ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മൊത്തത്തിൽ മിക്സാക്കിയിട്ടെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകട്ടോ, അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇതിപ്പോൾ ദാ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ടോട്ടല് 3 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നെയ്യ് ചേർത്താൽ നല്ല ഗ്ലേസിങ് ഉണ്ടാവും, പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പം നെയ്യ് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചേർക്കുക.
ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതാ ഈ പാനൊന്നും ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവമില്ലേ, സ്പൂൺ കൊണ്ട് മെല്ലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ ആ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിനാകുമ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇനിയൊരു റൗണ്ട് ഷേപ്പിലുള്ള പാത്രം എടുക്കുക. ഇതിപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇത് പറ്റുമെങ്കിൽ ആദ്യമേ തന്നെ ചെയ്ത് വെക്കട്ടാ, ഞാൻ മറന്നു പോയതാണ്. എന്നിട്ട് ഇതിലേക്ക് ആ ഒരു മിക്സ് നല്ല ചൂടോടുകൂടി തന്നെ വെച്ചെടുക്കട്ടാ. ചൂടാറി പോവാൻ നിൽക്കരുത്, എങ്കിലും നല്ല കട്ടിയായി പോവും. ഇനിയിതൊരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ എടുക്കുമ്പോഴും നല്ല റൗണ്ട് ഷേപ്പിലുള്ള പാത്രം എടുത്താലും നല്ല അടിപൊളിയായിട്ട് കിട്ടുട്ടാ. ഇതിപ്പം എൻ്റെ ഉള്ളൊരു പാത്രമാണ്, റൗണ്ട് ഷേപ്പൊന്നുമല്ല. എന്നിട്ട് ഒരു മണിക്കൂർ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുക. ഇതിപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തണുത്തിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എടുക്കുമ്പോഴും നല്ല റൗണ്ട് ഷേപ്പിലുള്ള പാത്രം തന്നെ എടുക്കുക. ഇതിപ്പോൾ അതാ പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പൊന്നുമല്ല. ഇനി ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. കട്ട് ചെയ്യാനും ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര രസമാണ് കേട്ടോ. കത്തിയൊന്ന് വെച്ചാൽ മതി, അപ്പോഴേ ഫുള്ളായിട്ട് കട്ടായിട്ട് വരുന്നുണ്ട്. അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഭയങ്കര സോഫ്റ്റാണ്. ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ പഞ്ഞി പോലെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഒന്ന് തൊട്ടാൽ അപ്പോഴേ പൊടിഞ്ഞു പോകും, ആ ഒരു രീതിക്കാണ്. ഇതുണ്ടാക്കാനും ഭയങ്കര സിമ്പിളല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കി തീരും. ഗസ്റ്റുകളൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരൈറ്റാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ അല്ലെങ്കിൽ ചെറീസോ അല്ലെങ്കിൽ കിസ്മിസോ എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയതാണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ട. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലേ, അതാണ് കേട്ടോ. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയിപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ വ്യൂവേഴ്സിനേക്ക് സബ്സ്ക്രൈബ് ആക്കുക. അടുത്ത പുതിയ റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും വരാം. താങ്ക് യു, ബൈ ബൈ.